എന്നും എപ്പോഴും വീടുകൾ സ്വപ്നം കാണുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാത്ത, വീടുകളെ പറ്റി സ്വപ്നങ്ങൾ കാണാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ പുതിയൊരു വീട് വേണം, സ്വന്തമായി വേണം എന്ന് സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഒരു വീട് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർട്ടഡിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുടെ പണികൾ നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ശബ്ദങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ തേവക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് കൃത്യമായി പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള ദൂരം. ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ എനിക്ക് സൈഡിലായി കാണുന്ന ഈ വീടാണ് ഈ വീഡിയോയിൽ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്. ഞാൻ ഇവിടെ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ നേരത്തെ ഒരുപാട് വീടുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതേ കണക്ക് ഫുള്ള് വീടുകൾ പണിത് വിട്ടിട്ടുണ്ട് ആളുകൾ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുകളെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതെല്ലാം വിറ്റുപോയിരിക്കുന്നു. ഇനിയും പുതിയ വീടുകളുടെ പണികൾ തൊട്ടടുത്തെല്ലാം നടക്കുന്നു, അതിൻ്റെ പണികളുടെ സൗണ്ടുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം ഗേറ്റിൽ നിന്ന് തുടങ്ങാം. Gi Square Tube ഒപ്പം തന്നെ Gi ഷീറ്റിനകത്ത് ലേസർ കട്ടിങ്ങോടൊക്കെ വരുന്നുള്ള അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റാണ്, ഒരു പോർഷൻ ഇങ്ങനെ പകുതിയായിട്ട് തുറക്കാവുന്നതും ബാക്കി പോർഷൻ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതുമായ ഗേറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3 സെൻറ്റിനകത്തായിട്ട് 1550 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കടപ്പക്കല്ലുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഈ ഒരു ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനിടയിൽ കൂടെ എല്ലാം പ്ലാസ്റ്റിക് പുല്ലുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ഹാഷ് ബാക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഒരു സ്വിഫ്റ്റോ അല്ലെ ടൊയോട്ടോ എറ്റിയോസ് ലിവയോ അങ്ങനെയുള്ളൊരു വാഹനം തീർച്ചയായിട്ടും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ എന്താ പറയുക ഹ്യുണ്ടായി വെനുവോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കിയ സോണറ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അവിടെയുണ്ട്. ഇവിടെയായിട്ടും ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇവിടെയായിട്ടും ചെറിയൊരു കുറച്ച് സ്ഥലം കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീട്ടിലെ വെള്ളത്തിൻ്റെ ടാങ്ക്, അതായത് കോർപ്പറേഷൻ വാട്ടർ, അതല്ലെങ്കിൽ നമ്മുടെ KWയുടെ വാട്ടർ ടാങ്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. ഇവിടെയും വരുന്നുണ്ട് ഒരു ടാങ്ക്, മുകളിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുള്ള് എലിവേഷൻ ഒന്ന് നോക്കിയാണ്. അപ്പോൾ സെൻട്രലായിട്ടൊരു പോർഷൻ കൂരയും രണ്ട് സൈഡിലായിട്ട് രണ്ട് ബാൽക്കണികളൊക്കെ ഉള്ള ഒരു ഡിസൈനായിട്ടാണ്, അത്യാവശ്യം അങ്ങനെയുള്ള ഒരു ഡിസൈനായിട്ട് തന്നെയാണ് ഈ വീടിനെ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടും കണ്ടംപററി സ്റ്റൈലിൽ നിന്ന് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ കണ്ടംപററി സ്റ്റൈലൂടെ കൂട്ടിച്ചേർത്ത് ഇണക്കിയിട്ടുള്ളതാണ്. മെയിനായിട്ട് വൈറ്റ് കളർ പെയിൻറ്റിങ്ങാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ധാരാളം LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകളും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു വർക്കെല്ലാം കൂടെ വന്നിട്ട് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് നോക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ കുറച്ച് വർക്ക് നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും ഈ ഒരു ഡിസൈനിലായിട്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു തൂണിൻ്റെ ഭാഗത്തും ഈ ഒരു തൂണിൻ്റെ ഭാഗത്ത് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ടെക്സ്ചർ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു ഒരുപാട് വലിയൊരു സ്പേസ് സിറ്റ് ഔട്ടിന് കൊടുക്കാനില്ല, ചെസ്റ്റ് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അവിടെ ഗ്രാനൈറ്റ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ വീട് ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. ഇവിടെ തടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ഞിലി അതേപോലെ മഹാഗണി തുടങ്ങിയ തടികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മെയിൻ ഡോറ് ആഞ്ഞിലിയാണ്. അപ്പോൾ മെയിൻ ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നാൽ ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് ഏരിയ, വളരെ സിമ്പിളായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് TV യൂണിറ്റ് ഏരിയ. അതിൻ്റെ സൈഡുകളിലെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് കണ്ണിൽ ഉടക്കുന്ന ഒരു ഭാഗം ഇവിടെയായിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് അന്വേഷിച്ചത് എന്തിനാണ് ഇങ്ങനൊരു സ്ഥലം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വാസ്തുപരമായ രീതിയിൽ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രേ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് അകം ഇതെടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു പ്രേ ഏരിയ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം.
വീടുകളിലെല്ലാം കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു. ധാരാളം ഇവിടെ എല്ലാം ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തും കുറച്ച് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കും. ഇനി ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കുന്ന ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീലിംഗ് വർക്ക് നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് ഇതിലേക്കുന്നതാണ്. എല്ലാം വാം കളർ ടോണും എന്താ പറയുക മിൽക്കി വൈറ്റുള്ള എൽ ഇ ഡി ലൈറ്റും ഒക്കെയാണ്. നമുക്ക് അപ്പുറം നിന്ന് പണികൾ നടക്കുന്നു. അത് ചിലപ്പോൾ സൗണ്ട് ഇച്ചിരി അരോചകത്വമായേക്കാം. അതുകൊണ്ട് നമുക്ക് ഈ കഥ അങ്ങ് അടച്ചേക്കാം. ഇനി ഈ ഒരു വശത്തായിട്ട് മൂന്ന് പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. ഈ ജനാല ഇവിടെ നിന്ന് നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് കൊണ്ടുവരും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഏരിയ നോക്കി നല്ല രീതിയിൽ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നെ എന്താ പറയുക ഹാർഡ്വുഡൊക്കെ വെച്ചിട്ടാണ്, ഒപ്പം മൾട്ടിവുഡും ഒക്കെ വെച്ച്. പക്ഷേ ഇതിനകത്ത് നോക്കിയാൽ ഈ ഷേപ്പുകളിനകത്തൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാം അല്ലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അവിടെയും ഒരു വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കയറി വരുന്ന ഈ വഴിയിലും ആ ഒരു സീലിംഗ് വർക്ക് എല്ലാം കാണാം. ഇനി ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ, ഒരു നാല് പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഈ ഡൈനിങ് ഏരിയയിൽ വരുന്നുണ്ട്. ഇവിടെയായിട്ടും ഒരു സീലിംഗ് വർക്ക് കാണാം. ഈ ഒരു സീലിംഗ് വർക്കും കാണാൻ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക ചെറിയ കുറച്ച് ട്രയാങ്കിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനകത്തും വാം കളർ ടോണും ആ ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തായിട്ടാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. ഈ ഒരു ഭാഗത്തൂടെയാണ് സ്റ്റെയർ മുകളിലേക്ക് കടന്നു പോകുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇവിടെയായിട്ട് വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. എന്ത് രസമായിട്ടുള്ള വാഷ് ഏരിയ നോക്കി. അപ്പോൾ ഇതിനകത്ത് ഇതാ വാഷ് ബേസൺ, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള വാഷ് ബേസൺ. അതിനകത്ത് ഈ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട് ഒരു സെറ്റപ്പ്. അപ്പോൾ തന്നെ ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു സൈഡിലായിട്ട് ഹാർഡ് വുഡും അതിനൊക്കെയാണ് മൾട്ടിവുഡൊക്കെ വെച്ചിട്ട് ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗം മുഴുവനായിട്ടും നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത് കേട്ടോ. അത് നല്ല ഡിസൈനാണ്. ഒപ്പം തന്നെ ഇവിടെയായിട്ട് വലിയൊരു മിററും അതിൻ്റെ മുകളിലൊരു അഡ്ജസ്റ്റബിൾ എൽ ഇ ഡി ലൈറ്റും എല്ലാം നൽകിയിരിക്കുന്നു. ഇനി ഇതിന് താഴ്വശത്തിൻ്റെ അവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതാ ഈ സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെയും എന്താ ഡോറൊക്കെ കൊടുത്ത് അവിടെയും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയും നമുക്ക് അടുക്കളയിലേക്ക് കടക്കാം. അപ്പോൾ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഡോറോ മറ്റൊന്നുമില്ല, പക്ഷേ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. ഒരുപാട് വലുത്, ഭയങ്കര ഭീകര വലുപ്പം എന്നൊന്നും പറയാനില്ലാത്തൊരു സ്പേസാണ്. ഇനി ഈ ഒരു ഓപ്പൺ കിച്ചണിലേക്ക് കയറുന്ന ഈ ഒരു പാർട്ടീഷനും ഡിസൈൻ ചെയ്ത് അതിനകത്തും സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ അതിനകത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പേർക്ക് നിന്ന് പെരുമാറാനുള്ള സ്പേസ് മാത്രമേ അടുക്കളയ്ക്കുള്ളൂ. ഒരുപാട് വലുപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാ ഇതെല്ലാം മൾട്ടിവുഡും മറ്റ് സാധനങ്ങളും വെച്ചിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം ധാരാളം സ്പേസ് ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി വെക്കാനുള്ളൊരു സ്ഥലവും അവരിട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് അവിടെയും ഡോറുകൾ വെച്ച് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്തെല്ലാം ഗ്ലാസ് ഡോറുകളോട് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു എൽ ഷേപ്പിലുള്ള ടോപ്പാണ് കൊടുത്തേക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടോപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗം നോക്കി കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ട് അതും വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ എല്ലായിടത്തും നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് വാട്ടർ പ്യൂരിഫയർ വെക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. ഹിൻവെയറിൻ്റെ ടാപ്പുകളാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളടുത്ത് കണ്ട സീലിംഗ് വർക്കുകളുടെ കൂട്ട് തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെറുപ്പിക്കലുകളോ ഒന്നുമില്ലാതെ ഒരു സീലിംഗ് വർക്ക് അവിടെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജ് വെക്കേണ്ടത്. അപ്പോൾ അടുക്കളയ്ക്ക് ഒരു വലിയ സ്പേസ്, ഒരുപാട് വലിയ സ്പേസ് ഇല്ല. പക്ഷേ ഉള്ള സ്പേസിനെ നല്ല രീതിയിൽ ഒരുക്കി ഒരു വേണ്ട അടുക്കളയാക്കി അല്ലെങ്കിൽ അടുക്കളയ്ക്ക് വേണ്ട ഒരു ചെറിയ എന്താ പറയുക ചേരുവകളൊക്കെ ചേർത്ത് എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാം. ഇനി അടുക്കളയുടെ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് എന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്പേസാണ്. ഇവിടെ മൂന്ന് സെൻ്റ് ആയതുകൊണ്ട് തന്നെ അധികം സ്ഥലമില്ല. അപ്പം നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ്. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ട് മറച്ചു വെച്ചിരിക്കുന്നു. ഇത് ഈ വീടിൻ്റെ അതിരാണ്. അതിരിൽ വരുന്ന മതിലിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു വശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോർ കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുറ്റത്തേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പോർഷനിലെല്ലാം കല്ലുകളൊക്കെ ഇട്ട് വിരിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുറച്ച് പോർഷൻ
നമുക്ക് അവർ മെറ്റലൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, പുതിയ പുതിയ വീടുകൾ വരാൻ പോവുകയാണ്. ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട്, അപ്പം ഇഷ്ടംപോലെ പ്ലോട്ടുകളുണ്ട്. പക്ഷെ പ്ലോട്ടുകളൊന്നും കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഈ പറഞ്ഞ വീട് ബിൽഡേഴ്സ് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. എല്ലാം പ്ലോട്ടുകളെല്ലാം തിരിച്ച് പണികളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഗ്രോ ബാഗ് ഒക്കെ വെച്ച് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ചെറിയ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും അത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളെ പരിചയപ്പെടാം. അപ്പോൾ മൂന്ന് ബെഡ്റൂമുകളാണ് മൊത്തം ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു ബെഡ്റൂം താഴത്താണ്, ബാക്കി ബെഡ്റൂമുകൾ മുകളിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം താഴത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം, ഈ ഒരു സ്റ്റെയർ കയറുന്ന ഈ ഒരു വശത്തായിട്ട്. അപ്പോൾ ഇത് ഒരു 13x10 എന്ന് പറഞ്ഞ ഒരു സൈസിലായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള ഒരു ബെഡ്റൂം. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് ബെഡ് സ്പേസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്ന് തോന്നുന്നു വരുന്നത്. അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല വരുന്നു. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് കാണുവാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭിത്തിയിലായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഈ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഇത്രയും രണ്ട് ഭിത്തികളിലും ജനാലയും എല്ലാം ഉണ്ടായതുകൊണ്ട് നല്ല രീതി പ്രകാശം ഉള്ളിലേക്ക് വരികയും ചെയ്യും. തോന്നേണ്ട നല്ല രീതി വായു സഞ്ചാരം ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂം. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നാല് ഡോറുകളുള്ള വലിയ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കേ, അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു കളർ തീമിൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മൂന്ന് ഡോറുകൾ മെയിനായിട്ട്. ഇനി ഈ ഒരു ഡോറിലായിട്ട് ഒരു ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഉള്ളിലായിട്ട് അതിനകത്തും സാധന സാമഗ്രികളൊക്കെ വെക്കാനുള്ള സൗകര്യം, അതിന് മുകളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഓപ്പൺ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയും നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സൗകര്യം അവിടെയും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം എന്ന ഫൈബർ PVC ഡോറുകളാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ കളർ തീം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡാർക്ക് കളർ തീം കൊടുത്തിരിക്കുന്നു. ബാത്റൂം ഒരുപാട് വലുതല്ല കേട്ടോ, ചെറുതാണ്. പക്ഷേ എന്നിരുന്നാലും ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂമായിട്ട് എനിക്ക് ഈ ബാത്റൂമിൽ കയറി ഇപ്പം ഫീൽ ചെയ്തു. കാരണം അത്യാവശ്യം വേണ്ട സ്പേസ് മാത്രമേ ഉള്ളൂ, ഒരുപാട് വലിച്ചു വരെയുള്ള സ്പേസ് കൊടുത്തിട്ടില്ല. ഈ ഒരു ഈ ലാസ്റ്റ് മോഷന് വലിയൊരു റെയിൻ ഷവറൊക്കെ നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് നമുക്ക് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് സെറ്റാണ് ഈ ഒരു സെൻറ്റർ പോർഷന് വരുന്നത്. ഇത് ഹിൻവെയറിൻ്റെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ്. ഇനി ഇവിടെയായിട്ടൊരു വാഷ് ബേസൺ വരുന്നുണ്ട്, അതും ഹിൻവെയറിൻ്റെയാണ്. ഇനി ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരു 7 അടിയോളം ഉയരത്തിൽ ടൈലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റർ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് മിററും അതിന് മുകളിൽ LED ലൈറ്റും എല്ലാം അതെല്ലാം ഫിറ്റഡാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂം. ഒരുപാട് വലുതൊന്നും അവകാശപ്പെടാനില്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ബാത്റൂം. ഇനി ഇവിടെ നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം. സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പടികൾ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കൈവരികളുടെ കാര്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകളാണ് കൈവരികൾക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു മെയിൻ തൂണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു തൂണാണ് ആ മെയിൻ ഡോറിന് കൊടുത്തേക്കുന്നത്. ഇനി സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു ഭിത്തിയിലായിട്ട് ഒരു മഞ്ഞ നിറമാണ് ഈ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. മുഴുവനായിട്ടും വെള്ള നിറമാണ് ഈ വീടിന് പെയിൻറ് മുഴുവൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭിത്തിയിൽ മാത്രം വേറൊരു നിറം വരുന്നത് നല്ല രസമുണ്ട്. അപ്പം തന്നെ ഈ ഒരു സ്റ്റെയർ കയറി പോകുന്ന ഈ ഒരു ഭാഗത്ത് ഇത് മൂന്ന് പാളികളുടെ ജനാല താഴത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ആ ഒരു ജനാല ഉണ്ടായതുകൊണ്ടാണ് ഈ വീടിനുള്ളിലേക്ക് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഡൈനിങ് ഏരിയയിലേക്കും ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചം വരാനുള്ള മെയിൻ ഘടകം ആ ജനാലകളാണ്. ഇനി ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ടൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പണിങ്ങിൽ നിന്ന് നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ വെളിച്ചോടെ വരുമ്പോഴത്തേക്ക് ഈ വീടിനകത്ത് നല്ല രീതിയിൽ പ്രകാശമാണ്. നേരെ കയറി വരുന്നത് ചെറിയൊരു ലോബി സ്പേസ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ. ഈ ഒരു ഏരിയയിലും ഒരു സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു സെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറുതാണെങ്കിലും തീർച്ചയായിട്ടും ചെറിയ വീടുകൾ അങ്ങനെ ഫാമിലി ലിവിങ് ഏരിയയ്ക്ക് അതിനതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. നമ്മളൊരു വൈകുന്നേര സമയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്കൊപ്പം
ചെലവിടാനുള്ള കുറച്ച് സമയം അതിന് പറ്റുന്ന ഒരു സ്പേസാക്കി നമുക്ക് ഈ ഒരു ഏരിയ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു മഹദൻ നമ്മളാക്കണ്ട, അവർ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. അത് ഇവിടെ നിന്ന് കാണുമ്പോൾ ആ പുറത്തേക്കുള്ള വ്യൂ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല രസമുള്ള വ്യൂ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടേ. ഇനി നമ്മൾ ആ ഒരു താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ ഇതിൽ തന്നെ മുകളിലായി കൊടുത്തേക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇതും ആ സെയിം തന്നെ 13x10 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും വരുന്നത്. ഇനി ഇവിടെയും ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്താ പറയുക, ബെഡ് ഇടാനുള്ള ഒരു സ്പേസ്. അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ദാ ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല. അപ്പം ഈ ഒരു ഇപ്പം ഇതിനകത്ത് ഒരു പോയിന്റിൽ മാത്രം ലൈറ്റ് ഇട്ടപ്പോൾ ട്രിപ്പ് ആവുന്നു. അതെന്തോ ഒരു ഇലക്ട്രിക് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് സീലിങ്ങിലെ ലൈറ്റുകൾ മുഴുവൻ ഇട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന സീലിംഗാണ്. എന്തായാലും ഈ മുറിയിൽ മാത്രം വേറെ LED ലൈറ്റുകളോ നിറങ്ങളോ എന്നും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തോന്നുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിനെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ, പക്ഷെ താഴത്ത് കണ്ടത് കുറച്ചുകൂടെ വലുതായിരുന്നു. ഒരു 4 ഡോറിൻ്റെ ആണെങ്കിൽ ഇവിടെ ഒരു 3 ഡോറിൻ്റെയൊക്കെ ചുരുക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഡ്രസ്സിങ് മിററും അതിൻ്റെ മുകളിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അതിനെയും ഒരുക്കിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഒരു കളർ തീമാണ് ആ ഒരു വാർഡ്രോബിന് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്രയും തന്നെ സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കളർ തീമിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പിന്നെ ഒരു ഈയൊരു പോർഷനിലും വ്യത്യാസമുണ്ട്. അതേ വലിയ റെയിൻ ഷവർ തന്നെയാണ് അവിടെയും നൽകിയിരുന്നത്. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ താഴത്ത് ഇവിടുത്തെ ക്ലോസറ്റ് സെറ്റ് വാൾ മൗണ്ടഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. പക്ഷേ ഇൻവേറിന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയും അതിൻ്റെ ഒരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നത്. അതിൻ്റെ മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, ഹീറ്റർ എന്നുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഈ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ, LED ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഹിൻവെയറിൻ്റെയാണ് ബാക്കി സാധനങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കളർ തീമാണ്. ഒരു 7 അടി ഉയരത്തിൽ ഫുള്ളായിട്ട്, 7 അടി അല്ല, 7.5 അടി ഉയരത്തിലോളം ടൈലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞവണക്ക് വലിയ ബാത്റൂം അല്ല, പക്ഷേ എന്നിരുന്നാൽ സൗകര്യം കുറയ്ക്കാത്ത എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാത്റൂം തന്നെ ചെയ്തിരിക്കുന്നു. അറേഞ്ച്മെൻറ്റ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് തന്നെയാണ് അതും ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂം ഈ ഒരു വശത്തായിട്ടാണ് ഇവിടെ നിന്ന് മൂന്നാമത്തെയും അവസാനത്തെയുമായ ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും 12x10 ആ ഒരു സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. പക്ഷേ 13x12x10 തന്നെയാണ്. കാരണം ഞാൻ സൈസുകളെല്ലാം ടൈലിൻ്റെ അളവുകൾ അവർ പറഞ്ഞിരുന്നു, അങ്ങനെ എണ്ണിയാണ് ഈ ഒരു ഇതിൻ്റെ സൈസ് ഇപ്പം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന സമയം തന്നെ അവർ ടൈലിൻ്റെ കണക്ക് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനിതാ ഇവിടെയായിട്ട് ഒരു സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സീലിംഗ് വർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു സീലിംഗ് വർക്കാണ്. നല്ല ഡിസൈൻ തന്നെ, വാം കളർ ടോണുള്ള LED ലൈറ്റ്സ് തന്നെ, ഒപ്പം മിൽക്കി വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം. PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കയറി കഴിഞ്ഞാൽ സെയിം അത്രയും തന്നെ വലുപ്പം, ഒരു അറേഞ്ച്മെൻറ്റ്സിലും ആ ഒരു ലുക്കിലും ഉള്ള ചെറിയൊരു വ്യത്യാസം മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെയായിട്ട് വലിയ റെയിൻ ഷവർ തന്നെ നൽകിയിരിക്കുന്നു. സെയിം സെറ്റപ്പ് തന്നെ ഇവിടെയായിട്ട് ഇൻവെയറിന് തന്നെ ക്ലോസറ്റ് സെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒരു മിററും LED ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കളർ. ഈ ഒരു കളർ തീം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ഒരു ഒരു വെറൈറ്റി കളർ തീം, വൈറ്റ് ആണ് കളർ തീം. അപ്പോൾ താഴത്തെ പകുതി പോർഷന് താഴത്തായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബീച്ചിൻ്റെ ഡാർക്ക് കളറായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു റൂമിന് മാത്രമുള്ള ഒരു കാര്യമുണ്ട്, ഒരു ബാൽക്കണി. അപ്പോൾ ഇതിന് മാത്രം ഒരു പ്രൈവറ്റായിട്ടൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു. അതാ ഇവിടെയായിട്ടാണ് ബാൽക്കണി സ്പേസ്. അപ്പോൾ ഈ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അപ്പം തന്നെ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു പർഗോള കൊടുത്തിരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ധാരാളം LED ലൈറ്റുകളുണ്ട്. നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ കണ്ടിരുന്ന ആ ഒരു ലൈറ്റുകളെല്ലാം നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ അപ്പുറത്തുള്ള വീടുകളെല്ലാം. ഈ വീടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെയെല്ലാം എന്താ പറയുക, നിങ്ങൾ താമസിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് താമസിക്കാൻ പോകുന്ന സ്ഥലം
അത്രയ്ക്ക് ഇതില്ലാത്ത സ്ഥലമല്ല, നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇൻഫോ പാർക്ക് കാണാം കേട്ടോ. ഇൻഫോ പാർക്കിൻ്റെ കുറച്ച് കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം കാണാൻ പറ്റും എന്നെനിക്കറിയില്ല, പക്ഷേ ഗോപ്രയ്ക്ക് അത് എത്രത്തോളം കൃത്യമായി കിട്ടുന്നതെന്ന് അറിയില്ല. ഇവിടെ നോക്കിയാൽ കാണാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇൻഫോ പാർക്കിലേക്ക്. 3.5 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിലേക്കുള്ള ഇവിടെ നിന്നുള്ള ദൂരം. ഇനി നമുക്ക് കാണുവാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാൽക്കണി ഇവിടെ ഉണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇനി ആ ഒരു ബെഡ്റൂമിൽ അല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കോമൺ ബാൽക്കണി സ്പേസ് വെച്ചിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഇവിടെ എല്ലാം LED ലൈറ്റുകളും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4x LED ലൈറ്റ് അതും കൊടുത്തിരിക്കുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും പർഗോള കൊടുത്ത് അതിനകത്തും LED ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഏരിയ സാധാരണ വേറെ സെപ്പറേറ്റ് ആണ് കാണിക്കാറ്, പക്ഷേ ഇവിടെ ആ ഒരു വീടിൻ്റെ ഭാഗത്തോട് കൂടി തന്നെ ചേർത്ത് ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ഏരിയ മാറ്റിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെച്ച് ഉപയോഗിക്കാം. ഇനി വേണ്ട ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ഫുള്ളായിട്ട് അങ്ങനെ ആക്കി എടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് ഏരിയ വാഷിംഗ് മെഷീൻ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആയിട്ട് അതായത് ഫുള്ള് മറയ്ക്കുക. മറച്ചതിന് ശേഷം ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആക്കാം. കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു സ്റ്റഡി ഏരിയ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിക്കാനെടുക്കാം. അത് നല്ലതായിരിക്കും, കാരണം കുട്ടികൾക്ക് പഠിക്കാനൊരു സ്പേസും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഏരിയ നമുക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാം, ടെറസിലേക്ക് കയറാം. ഇതാ ഇവിടെ ഫുള്ളായിട്ട് GA² 2 ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കയറി പോകുന്ന ഈ ഒരു ഭാഗമെല്ലാം ഷീറ്റക്കിട്ടേക്കാണ്. ഇനി നമുക്ക് സ്റ്റെയർ കയറി നേരെ മുകളിൽ വരാം. ആ അത്യാവശ്യം നല്ല വെയിലുണ്ട്. രാവിലെ ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് രാവിലെ ഇറങ്ങി. അപ്പോൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അധികം വെയിലൊന്നും കൊള്ളാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികൾ തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പരിപാടിയൊക്കെ തീർത്ത് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നേരത്തെ അവിടെ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണിക്കാം. ഇതേ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട്. പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു, പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു ഏരിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു എന്താ പറയുക, ഇങ്ങനെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വികാസമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ വീടുകൾ ചെയ്തിരിക്കുന്ന വികാസമാണ് ഇവിടെ തന്നെ കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഞങ്ങൾ ലാസ്റ്റ് ആ ഒരു പോർഷനിൽ കാണുന്ന ഒരുപാട് വീടുകളുള്ള ആ ഒരു സ്ഥലമാണ് വികാസമാണി. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്ഥലം കൃത്യമായി പറഞ്ഞാൽ തേവക്കലാണ്. ഇവിടെ നിന്ന് തേവക്കൽ ജംഗ്ഷനിലേക്ക് ഉള്ള ദൂരം 1 കിലോമീറ്റർ മാത്രമാണ്. ഇവിടെ നിന്ന് തേവക്കൽ ജംഗ്ഷനിലേക്കുള്ള ദൂരം, അതേപോലെ തന്നെ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് 1.5 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട് തന്നെയായിരിക്കും ഈ ഒരു വീട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ വിലയാണ്. അതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ഡീലിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഈ ഒരു വില്ലയ്ക്ക് അവർ ചോദിക്കുന്ന വിലയാണ് അടുത്തത്. ഈ വില്ലയ്ക്ക് അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. സ്റ്റാർട്ട് ഡീലിൻ്റെ സബ്സ്ക്രൈബറാണ് നിങ്ങളെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റാർട്ട് ഡീലിനെ സംബന്ധിച്ചിടത്തോളം വീടുകൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ എന്താ പറയുക, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലെ കമൻറ്റുകൾ കണ്ടിരിക്കുന്നു, നിങ്ങളുടെ വീടുകളിലെല്ലാം എന്താണ് പ്രൈസ് ഇത്ര കൂടുതൽ. ആദ്യമേ തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ വീടല്ല, ഞാനല്ല ബിൽഡ് ചെയ്യുന്നത്, ഞാനല്ല ഇതിൻ്റെ പ്രൈസ് ഇടുന്നത്, അല്ല ഞാനല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇത് തന്നെയാണ് ഈ വിലയാണ്. ബാക്കിയുള്ള ഡീലേഴ്സിൻ്റെ അടുത്തും അവർ OLX ഫേസ്ബുക്കിലും ഒക്കെ അവർ അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാം ഇട്ടേക്കുന്ന പ്രൈസ് ഇത് തന്നെയാണ് എന്നാണ് നമ്മളെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത് പറയുന്ന പ്രൈസാണ് ഞങ്ങൾ ആ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിലയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളായിട്ട് ബാർഗെയിൻ ചെയ്യുക, നിങ്ങളായിട്ട് ചോദിക്കുക, ഡയറക്റ്റ് വന്ന് സംസാരിക്കുക, അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ വില താഴ്ത്തി നിങ്ങൾക്ക് കിട്ടുവാനുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രൈസ് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പക്കലും ഇതേ നമുക്കൊരു നല്ല ഡീൽ, അത് വീടായിക്കോട്ടെ വസ്തുമായിക്കോട്ടെ,
അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഡീൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി കൊടുക്കാവുന്നതാണ്. അതിന് ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ 360stardeal@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിൽ വാട്സപ്പ് നമ്പറാണത്, അതിൽ വാട്സപ്പിലെ മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.